നമസ്കാരം. എനിക്ക് പലപ്പോഴും കോളൊക്കെ വരുന്ന സമയത്ത് കേൾക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നിട്ട് ക്യുക്കായിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇൻകം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും വിളിക്കാറുണ്ട്. എന്നാൽ ഇവർക്ക് അത്ര വലിയ ബേസിക് നോളജൊന്നും ഉണ്ടാവാറില്ല. കയ്യിൽ കാശുണ്ട്, വേണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ എന്നിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വരാറ്. അപ്പോൾ ഇതിന് നമുക്കൊരു 5 കാര്യമാണ് പറയാനുള്ളത്, ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോണത്. ആദ്യത്തെ കാര്യം പെട്ടെന്ന് തന്നെ പറയാം, ഇത് വളരെ ഈസിയുള്ള കാര്യമല്ല, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് റെഗുലർ ഇൻകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഇതിന് നല്ലൊരു സ്കിൽ ഇൻവോൾവ് ആണ്, നന്നായിട്ട് കുറച്ച് വിവരം ഉണ്ടായിരിക്കണം ഇത് ചെയ്യാനായിട്ട്, ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ പല ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന സ്റ്റോക്കുകളുണ്ട്, ഇപ്പോൾ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കമ്പനികളുടെ ഷെയർ വാങ്ങി വെക്കാമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അതിൻ്റെ പ്രൈസ് കൂടുമ്പോൾ വിൽക്കാം. ഇത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസിൽ തന്നെ കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഡെറിവേറ്റീവ്സിലാണ് പൊതുവേ ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പലവരും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാവുന്ന ഒരു കാര്യമാണ്, പ്രൊവൈഡഡ് വളരെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. കാരണം ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ 1 മാസം അല്ലെങ്കിൽ 1 ആഴ്ചത്തേക്ക് കോൺട്രാക്റ്റാണ്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് തീരുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസിലേക്ക് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ മൊത്തത്തിൽ നഷ്ടമാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ഇതിൽ കാശ് മൊത്തമായിട്ട് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാശ് വളരെ നല്ല ലാഭം ഉണ്ടാക്കിയെടുക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ചെയ്യുന്ന ടൈമിൽ, ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോണേക്കാളും മുന്നേ നമ്മൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിലറിയേണ്ടത്. ഇനി സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള എന്തെങ്കിലും ന്യൂസ് കമ്പനിയിൽ ഉണ്ടായിരിക്കണം, അതിനെ പറ്റിയിട്ടുള്ളൊരു വിസിബിലിറ്റി ഉണ്ട്, അല്ലാതെ ആ ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ ഒരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു നോളജ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കാശ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇക്കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവില്ല. നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ക്യുക്കായിട്ട് പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഡെറിവേറ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ക്യുക്കായിട്ട് കാശ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല സ്കിൽ ഉണ്ടാവണം, നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചെയ്യണത്, പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപ ഈ ക്യുക്കായിട്ട് പൈസയ്ക്ക് വേണ്ടതാണ് എന്ന് വെച്ചാൽ, ഷോർട്ട് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാകേണ്ടതാണെന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. എത്ര പൈസ നമുക്ക് ലോങ്ങർ ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അതിനോടുള്ള കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കണം ഇത് 1 വർഷത്തിനുള്ളിലാണോ 3 മാസത്തിനുള്ളിലാണോ, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കളിക്കാമെന്നൊക്കെ പറയില്ലേ, സ്റ്റോക്ക് മാർക്കറ്റിൽ കളിക്കാമെന്ന് പറയില്ല, ആ രീതിയിലേക്ക് നമുക്ക് എത്ര രൂപ വേണം. ഇപ്പോൾ 5 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ അതിനാണോ, അല്ലെങ്കിൽ 3 ലക്ഷം രൂപ ലോങ്ങർ ടൈമിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ 2 ലക്ഷം രൂപ നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വേണ്ടത് ഏത് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യണത്, സ്റ്റോക്കിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണത് അതോ ഡെറിവേറ്റീവ്സിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണത്, അത് തീരുമാനിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇതൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യണോ അതോ നമുക്ക് എത്രമാത്രം റിസ്ക് എടുക്കാൻ പറ്റും. ഇനി സ്റ്റോക്കിൻ്റെയൊക്കെ ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് ടെക്നിക്കൽ അനാലിസിൽ നല്ല വിവരമുണ്ടോ, ന്യൂസ് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാനായിട്ട്. നമ്മൾ ചൊവ്വാഴ്ചകളിലൊക്കെ നമ്മൾ ഓഫീസിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്പറിൽ പറഞ്ഞിട്ട് എൻറോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അവെയിൽ ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുറച്ചും കൂടി ഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത് 5ാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യം, ഷോർട്ട് ടൈമിലേക്കുള്ള നമ്മൾ തീരുമാനിച്ചു ഇനി ഇപ്പോൾ ഇത്ര രൂപ എന്നുള്ളത്. ഇനി ലോങ്ങർ ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ട്, ഇപ്പോൾ 3 ലക്ഷം രൂപ ലോങ്ങർ ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കമ്പനിയെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ, ഒരു പറമ്പ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ അന്വേഷിക്കും, പറമ്പ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇനി ഭാവിയിൽ ആ പറമ്പിൻ്റെ വില കൂടെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ചിരിക്കുക നമ്മൾ വാങ്ങാൻ പോണത് ഏത് കമ്പനിയാണ്, ആ കമ്പനി ഏത് ഇൻഡസ്ട്രിയിലാണുള്ളത്, ആ കമ്പനിയിൽ കൃത്യമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ, കൃത്യമായിട്ട് സെയിൽ ഉണ്ടാകുന്നുണ്ടോ, കൃത്യമായിട്ടൊരു പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാകുന്നുണ്ടോ, ഇതെല്ലാനും അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷത്തേക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, ഇനി വരുന്ന 2ോ 3ോ വർഷത്തിലേക്ക് ഈ ട്രെൻഡ് തുടരാനായിട്ട് ചാൻസ് ഉണ്ടോ, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡുണ്ടോ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള 3ഉം 5ഉം വർഷമൊക്കെ കണ്ടിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ലോങ്ങർ ടൈമിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ആ ടൈമിൽ ലാഭം ഉണ്ടായാലും മതി.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളൊരു പറമ്പ് വാങ്ങി വയ്ക്കുന്ന പോലെ തന്നെ ലോങ്ങർ പീരീഡിലേക്കായിരിക്കും ലാഭം ഉണ്ടാവണം. ഷോർട്ടർ ടൈമിലുള്ള ഒരു താഴ്ചയൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ടൈമിൽ നമുക്ക് കൊടുങ്ങി ആവറേജ് ചെയ്യാനും പറ്റും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാകും എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നു, അതുപോലെ എത്ര രൂപ നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് നിന്ന് ഇൻകം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു, അതിന് വേണ്ടിയിട്ട് അസെറ്റ് ഏതാണെന്ന് നമ്മൾ നിശ്ചയിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ ലോങ്ങർ ടൈമിലേക്ക് നമ്മൾ എത്ര രൂപ കൊണ്ടുവരുന്നു, അതിന് ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോക്കസ് കൂടുതലായിരിക്കണം, നമ്മൾ കുറേ നേരം മാർക്കറ്റിൽ ഇതിൻ്റെ ഇൻവോൾവ് ആയിട്ട് നിൽക്കാനും പറ്റണം. അങ്ങനെ കൊണ്ടുവരുന്ന പണം മാത്രം ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ക്വിക്കായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നവർ ഒന്ന് നോക്കുക, എന്നിട്ട് നമ്മൾക്ക് മാച്ച് ചെയ്യണമെങ്കിൽ മാത്രം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻകം ഉണ്ടാക്കാനായിട്ട് വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൻ്റെ സഹായത്തോടെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുക എന്നുള്ള രീതിയിൽ പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ വീഡിയോ ഉപകാരപ്രദമായി ആയിരിക്കുന്നു. ഇതൊരു പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊരു ധാരണ ഉള്ള ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു ആലോചിക്കാനുള്ളൊരു തോട്ടായിരിക്കും എന്നായിരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ ഇമെയിലിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീം അതിനുള്ള ആൻസർ തരാനായിട്ട് തയ്യാറായിരിക്കും. അടുത്ത വീഡിയോ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.